ഈ മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ അനുമതിയില്ലാതെ തിരച്ചിൽ നടത്താൻ എത്തിയ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയെ തടഞ്ഞ പോലീസ്. പുഴയിലിറങ്ങിയ ഈശ്വർ മാൽപ്പയെ പുഴയിൽ നിന്ന് കരക്ക് കയറ്റി. പോലീസിനെതിരെ പ്രതിഷേധവുമായി ദുരന്തത്തിൽ കാണാതായ ജഗന്നാഥിന്റെ കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാ പെർമിഷൻ കൊടുക്കുന്നത് നമുക്ക് തെരയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ തെരയുന്നതിന്? വല്ല ഒഴുക്ക് കൂടുതൽ? നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ എപ്പോഴും വേണോ എപ്പോ ഇന്ന് പത്ത് നാളെ തെരയാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ? ആ വെള്ളം ഇത് കറണ്ട് ഇല്ല. കറണ്ട് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇത് എല്ലാം പിടിച്ച് നോക്കി നോക്കി പർച്ച നമ്മൾ ഇത് കയ്യിലുണ്ടല്ലോ. എണ്ണ ഉണ്ട്, എണ്ണ നോക്കിക്കൊണ്ട് പോകണം. ഇപ്പോൾ ഒരു കീഴിൽ ഒരു സെലിട്ടൻ ഉണ്ടെങ്കിൽ കയ്യിൽ ഇട്ടു. അപ്പോൾ വല്ല മറ കിട്ടിയ മറാവും, പിന്നെ കമ്പി കിട്ടിയ കമ്പിയാവും. ഇപ്പോൾ വേറെ നിങ്ങൾ വേറെ ആളിൻ്റെ വേറെ വണ്ടിയെങ്കിൽ എല്ലാ സ്ഥാനത്തിലും അടിയിൽ കയ്യിൽ പിടിച്ചിട്ട് നോക്കി കൊണ്ട് പോകും. ആ സമയത്തിൽ തിരക്കിന് ബുദ്ധിമുട്ടില്ല. ഡൈ ജീവന് ഒന്നും ബുദ്ധിമുട്ടില്ല. എന്താണ് കാരണം? എന്തെങ്കിലും പറയുന്നുണ്ടോ എന്തുകൊണ്ട്? കാരണം ഇന്നൊന്നും ഒരു ഒന്നും വാക്കുമില്ല. ഞാൻ എന്താ പറഞ്ഞു, ഇപ്പം ഇവിടെ വെറും വല്ല മുതലാളൻ്റെ അല്ല എം എൽ എൻ്റെ മോണ് കീഴേരുന്നു. അപ്പോൾ എന്നാ ചെയ്യുമോ? അപ്പോൾ എവിടുന്നാണ് അമേരിക്ക വേണ അല്ല എന്താ വേണ സബ്മറീനെ കൊണ്ടുവന്ന് അത് എടുക്കും. ഇപ്പം പാപ്പപ്പെട്ട ആൾക്കാർ മൂന്ന് പേരുണ്ട് അവിടെ, അവരെ എടുക്കാൻ ഒരു ഇവിടെ സമ്മതിച്ചിട്ടില്ല. ശിരൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീനാഥ്, ശ്രീനാഥിനോട് ഈശ്വർ മാൽപ്പ സംസാരിക്കുമ്പോൾ പറയുന്നത് ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറങ്ങുന്നതിന് വലിയ പ്രതിസന്ധികളും ഇല്ല എന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈശ്വർ മാൽപ്പയെ ഈ പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തുന്നതിന് പോലീസ് തടയുന്നത്? ഗോപീഷ, ആ ചോദിച്ച ആ വിടു ചോദിച്ച ചോദ്യത്തിന് തന്നെയാണ് മറുപടി കിട്ടേണ്ടതുള്ളത്. ഈ തെരച്ചിൽ നടത്തുന്നതിന് ഡൈവിംഗ് ചെയ്തതിന് യാതൊരു തടസ്സവും ഇവിടെ പ്രത്യക്ഷത്തിൽ ഏതായാലും ഇല്ല. വെള്ളത്തിന് അടിയൊഴുക്ക് കാര്യമായി ഇല്ല, ഏതാണ്ട് തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷവുമാണ്. അതുകൊണ്ട് ഡൈവിംഗ് ചെയ്തതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ എന്നാലും ഡൈവ് ചെയ്യേണ്ട എന്നതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. പെർമിഷൻ കൊടുത്തിട്ടുമില്ല. ഈശ്വർ മാൽപ്പേ നമ്മുടെ ഒന്നുകൂടി ഒരിക്കൽ കൂടി ചെയ്യുന്നത്, എന്തുകൊണ്ട് പെർമിഷൻ തരുന്നില്ല? എന്താണ് പറയുന്നത് കാരണം? കാരണം നമുക്ക് തരിയത്, നമ്മളിപ്പോൾ വെള്ളം ഇപ്പോൾ ഒരുപാട് കറണ്ടില്ല, പിന്നെ വഴിയില്ല, പിന്നെ വെള്ളം കമ്മിയുണ്ട്. ആ സമയത്ത് നമുക്ക് തേടാൻ സുഖമുണ്ട്. ആ സമയത്ത് പെർമിഷൻ കിട്ടുന്നില്ല, നമുക്ക് ഒന്നും അറിയില്ല. പെർമിഷൻ കിട്ടാതെ ഇന്ന് തിരയാന്ന് തീരുമാനിക്കാൻ കാരണം എന്താ? അത് ജില്ലാടലത്തേക്ക് വിട്ടത്, ജില്ലാടലത്തെ അവർ സോണിലൊന്നും. എന്നാ ഇന്ന് ഇറങ്ങിയല്ലോ, അത് എന്തുകൊണ്ട് പെർമിഷൻ ഇല്ലാന്ന് അറിയാലോ, എന്നിട്ടും ഇറങ്ങാന്ന് തീരുമാനിക്കുന്നത്? എന്നാ പറഞ്ഞാൽ കാലിലെ ഇനി 8 മണിക്ക് ജഗന്നാഥ് അവർ രണ്ട് കുട്ടി പെൺകുട്ടി വന്ന് അവിടെ കരച്ചില് ഒരേ ഒരു കണ്ണീരിട്ട് എന്നാ പറഞ്ഞാൽ അവർ എൻ്റെ അച്ഛനെ തേടി കൊടുക്കുന്നു എന്ന് 10 നാൾ നിങ്ങൾ എവിടെ ഇരിക്ക. ആ സമയത്തിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചൊല്ലി നിങ്ങൾ അപ്പ എവിടെ ഉണ്ടെങ്കിൽ അവിടെ സിലിട്ടാണ് എടുത്തു കൊടുക്കുമെന്ന് ഞങ്ങൾ വന്നു. പിന്നെ പെർമിഷൻ ഇല്ലെങ്കിൽ എന്നാക്കണമെന്ന് അതിലെ പിന്നെ ഞങ്ങൾ വേറെ സൈഡിൽ ഇറങ്ങിയിട്ട് ഒരു വീഡിയോ പണി എന്നാ പറഞ്ഞാൽ നമ്മൾ 3 ആൾ കീഴേ പോകുന്നുണ്ട്. നമുക്ക് എന്നാങ്കിലും ബുദ്ധിമുട്ട് ചത്തുപോയെങ്കിൽ അതിൻ്റെ സാവം നമ്മളെ കാരണം. ഞാൻ ആ അനീഷ് പിന്നെ സ്റ്റാഫിൻ അവരുടെ ഒരു 3 ആളിൽ ഒരു വീഡിയോ ആക്കി കീഴിറങ്ങി. കീഴിറങ്ങി എന്തിനാ പറഞ്ഞാൽ ജില്ലയുടെ വേണ്ട, അവർ പൈസ കൊടുക്കണ്ട, നമ്മ സാവുക്ക് എന്നങ്ങൾ എത്തിയശയങ്ങൾ ഞങ്ങളെ എടുക്കുന്നു. കാലം ഇവരെ രണ്ടുപേർ വന്ന് ജഗന്നാഥിൻ്റെ നേരത്തെ ഈശ്വർ മാൽപ്പ പറഞ്ഞ ഈ ദുരന്തത്തിൽ കാണാതായ ജഗന്നാഥിൻ്റെ പെൺമക്കളാണ്, 3 പേരാണ്. അതിൽ 2 പേർ ഇവിടെ വന്നിട്ടുണ്ട്. അഭി പെർമിഷൻ നെയ്തേ I will request to DC madam to give permission to Ishwar Malpe to rescue. So you requested Ishwar Malpe to do the search operation? Yes sir. Early morning we gone for IB and we requested us sir to find any identity of our father to help. So police is not ready to let them do the search operation? Yes sir, police is not giving permission. DC madam order there. Okay. That's why they not given permissions. ഈ പെൺകുട്ടികളുടെ കൂടി അഭ്യർത്ഥന മാനിച്ചാണ് എല്ലാ ഇതിൻ്റെ എല്ലാ റിസ്ക്കും ഏറ്റെടുത്തുകൊണ്ട് ഇതിനെന്ത് ബുദ്ധിമുട്ട് വന്നാലും അതൊക്കെ സഹിച്ചുകൊള്ളാം എന്നൊരു വീഡിയോ തയ്യാറാക്കി ഈശ്വർ മാൽപ്പേ മറ്റൊരു ഭാഗത്ത് തെരച്ചിൽ നടത്തിയത്. എന്നാൽ പോലും ഇപ്പോൾ പോലീസ് ഇവിടെ എത്തി അവരെ തെരച്ചിൽ നിർത്തിയിരിക്കുന്നു. ശിരൂരിൽ കാണാതായ ജഗന്നാഥിന്റെ മക്കളാണല്ലോ. ശരി, സംസാരിച്ചോളൂ ശ്രീനാഥ്. ഓക്കെ ഓക്കെ മനോ, എന്താ ഇവര് പെർമിഷൻ തരുന്നില്ല എന്നാണ് പറയുന്നത്? എന്തെങ്കിലും കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? എന്തുകൊണ്ട് തരുന്നില്ല എന്നുള്ളത്? ഒരു കാരണവും മനസ്സിലാവുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് വരെ കാല് പിടിച്ചിട്ട് ഇതിൻ്റെ എന്താ പറയുക തൊയ്തിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഒരാഴ്ചയും തന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ ആ ആളോട് വന്ന് പറയണം അല്ലട്ടോ നാളെ മുതൽ ഇനി ഇറങ്ങരുതിട്ടോ, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം എന്താ പറഞ്ഞാൽ ഇന്നലെ ഇവരെ എക്യുപ്മെൻസൊക്കെ ഏകദേശം റീഫില്ല് ചെയ്യേണ്ടി കുറെ ഓക്സിജൻ റീഫില്ല് ചെയ്യേണ്ടി പല കാരണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇന്നലെ ഇറങ്ങാൻ ചെയ്തത്. ഞാനൊരു കാര്യം പറയാം, ഇനി ഡ്രഡ്ജർ ആരും പൈസ മുടക്കണ്ട, നമ്മൾ മുടക്കിക്കോളാം, കുഴപ്പമില്ല.
നമുക്ക് ആ സാധനം വിട്ട് തന്നാൽ മതി, ഏത് പെർമിഷൻ തന്നാൽ മതി, ഈ സാധനമൊക്കെ എത്തേണ്ട ഇവിടെ നിന്ന് നമ്മൾ എത്തിച്ചു തരും, കുഴപ്പമില്ല. നമുക്ക് ആകെ വേണ്ടത് ഫെസിലിറ്റി തന്നാൽ മതി, ഇവിടെ ഉള്ള സൗകര്യങ്ങൾ സമ്മതം തന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ അത് തന്നെത്താലെ വന്നോളൂ. ഇത് സ്വയം ചെയ്യാൻ തയ്യാറായി വരുന്ന ഒരാളെ തടയുന്നതിന്റെ ഒരു ലോജിക് കൂടി പറയുന്നുണ്ട്. ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് മാനം കപ്പലേറുന്ന ടൈമിന് ഇവർക്ക് ഈ ഈശ്വർ മൽപ്പന ആവശ്യമുണ്ട്. അല്ലാത്ത സമയത്ത് ഇവർക്ക് ഈശ്വർ മൽപ്പന ആവശ്യമില്ല. അത് പറ്റില്ലല്ലോ. ഇവർ ഒരേ സ്റ്റാൻഡിൽ നിൽക്കണം. ആരായാലും ഇപ്പൊ ഇതിപ്പോ ഇത് നോക്കി, ആ രണ്ട് കുട്ടികളെ മുഖം നോക്കി, ആ മറ്റേ ഇവരെ നോക്കി, ഇവരൊക്കെ ഇത് വളരെ പ്രതീക്ഷയോട് കൂടിയ രാവിലെ വന്നത് കുടുംബത്തെ പോലെ നെഞ്ചുകൂട്ടി കഴിയുകയാണ് കഴിഞ്ഞ ഒരു മാസം. അതെ അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ നമ്മളെ അനിയത്തിമാരായി മാറി കഴിഞ്ഞു. ഇനി ഇത് നമ്മളെ ഉത്തരവാദിത്തമാണ് ഇവിടെ എടുത്തുകൊടുക്കുക. 100% ഇപ്പൊ ആരതും ഒന്നും കഴിയാൻ കഴിയില്ല. പക്ഷെ ഇനി ശ്രമിക്കാവുന്ന ചാൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളാകെ ഈ 24 മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. വേറെ ന്യൂസ് ചാനലുകാരൊക്കെ പോയി കഴിഞ്ഞിരുന്ന വിചാരിക്കുന്നത് ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണില്ല അത്. ഇത് നമ്മളിവിടെ നിന്ന് അവസാനം ഇതിൻ്റെ അവസാനം വരെ ഇവിടെ നിൽക്കും. നിന്നിട്ട് എന്തെങ്കിലും തീരുമാനമാവണമല്ലോ. ഇന്നിപ്പോൾ എന്താ പറഞ്ഞാൽ എത്താതെ ഒന്നും ഇവിടെ ചെയ്യാനില്ല എന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞാൽ അതിനെന്താണ് മറുപടി? ഡ്രഡ്ജർ ഇല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ട് ആ ഡ്രഡ്ജർ ഞങ്ങൾക്ക് ഇനിയിപ്പം ഓർക്ക് പണം മുടക്കുന്നതിനാണ് പ്രശ്നമെങ്കിൽ നമ്മൾ ആ പണം മുടക്കിക്കൊണ്ടുവരാം. അതുവരെ ഇവിടെ വേറെ പല പണികളുണ്ട്. ഇതിൻ്റെ ഒക്കെ കയറിട്ട് വെച്ചിക്കണേ, ഒക്കെ കയറിട്ട് അടിയിൽ നിന്ന് എന്താക്കിക്കണേ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ മനയാന്ന് എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മരങ്ങൾ കയറ്റിയെന്നുള്ളൂ. ഇനി വലിയ രണ്ട് ആൽമരങ്ങളുണ്ട്. ഈ ആൽമരങ്ങൾ കയറ്റി ഈ കയറ് ഓൾറെഡി എന്തായിക്കണേ ഞങ്ങളെ ലോറിൻ്റെ കയറ് എവിടോ മൊത്തം അതായത് ലോഡുമായി തന്നെ കിടക്കുന്നുണ്ട്. അതായത് ഓരോ 3 ഫുട്ട് 4 ഫുട്ട് വ്യത്യാസത്തിൽ കയറുകൾ ടൈറ്റായി കിടക്കുന്നുണ്ട്. ഈ ടൈറ്റായി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ അടിവരേക്ക് പോയി മാന്തി കഴിഞ്ഞാൽ ഇപ്പം ഈശ്വർ മൽപ്പ പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 15 ഫുട്ട് അവിടുന്ന് താഴ്ചയിൽ മണ്ണിൽ പൊതിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നാണ് പറയണത്. വിശ്വസിക്കാന്നല്ലാതെ വേറെന്താ ചെയ്യാ? ആൽമരങ്ങളൊക്കെ കിടക്കുന്നു. ആൽമരം അല്ലാതെ ഈ മലന്റെ മുകളിൽ നിന്ന് വന്ന എല്ലാ മരങ്ങളും അതിന്റെ മുകളിൽ കിടക്കുന്നുണ്ട്. ഈ ഇതൊക്കെ മാറ്റി കഴിഞ്ഞാലേ ഇതിനുള്ള ഒരു എന്താ പറയാ ഒരു പരിഹാരമാവുള്ളൂ. അതിന് പെർമിഷൻ തരില്ലാന്നുള്ള ഉറച്ച നിലപാടാണ് ജില്ലാ ഭരണകൂടം. 100% 100% ഇത് പറഞ്ഞാൽ ഇത് ഓരോ ദിവസവും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വീട്ടിൽ പോകണ്ടേ? ലോറി ഉടമ മനാഫ് ആണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രനുമായി സംസാരിക്കുന്നത്. മനാഫ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നതെന്ന് അറിയില്ല. ഈശ്വർ മാൽപ്പയെ ഇറങ്ങാൻ തയ്യാറായിരിക്കുന്നു, പക്ഷേ തടയുന്നു. ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്ന് കർണാടക പോലീസ് പറയുന്നു. ഇതിൻ്റെയൊക്കെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നതാണ്. ഇതേ ശിരൂരിൽ കാണാതായിട്ടുള്ള ജഗന്നാഥിൻ്റെ മക്കളാണ് 3 പെൺമക്കളുണ്ട്. അതിൽ 2 പേരാണ് ഇപ്പോൾ വന്ന് ഞങ്ങളോട് സംസാരിച്ചത്. 24 മാത്രമേ ഇപ്പോൾ അവിടെയുള്ളൂ, പക്ഷേ അവിടെ ഇപ്പോൾ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല എന്ന ഒരു പരിഭവമാണ് മനാഫ് ഇപ്പോൾ പങ്കുവെച്ചത്. ഡ്രഡ്ജർ കൊണ്ടുവരണമെങ്കിൽ അത് ഞങ്ങൾ അതിനു വേണ്ട സൗകര്യം ഒരുക്കാം, അതിനോട് അനുമതി നൽകിയാൽ മാത്രം മതി എന്നാണ്. എന്തുകൊണ്ടാണ് അർജുനും അതോടൊപ്പം ജഗന്നാഥനെ പോലുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇത്തരത്തിൽ അനിശ്ചിതത്തിലായത് എന്നതിലെ കാരണങ്ങൾ ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുന്നു.